വയനാട് തലപ്പുഴയിൽ വീണ്ടും മാവോയിസ്റ്റുകളെത്തി. ആയുധധാരികളായ നാലംഗ സംഘമാണ് ഇന്നലെ രാത്രി മക്കിമലയിലെത്തി മുദ്രാവാക്യം വിളിക്കുകയും ലഘുലേഖകൾ വിതരണം ചെയ്യുകയും ചെയ്തത്. ജലീലിന്റെ കൊലപാതകം CPM സർക്കാരും തണ്ടർബോൾട്ടും നടത്തിയ ആസൂത്രിത നീക്കമാണെന്ന് ലഘുലേഖയിൽ പരാമർശമുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി എസ് വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, വീണ്ടും മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം എന്തൊക്കെയാണ് ഈ ലഘുലേഖയിൽ പറയുന്നത്? രേണുക, മാനന്തവാടിക്കടുത്തുള്ള തലപ്പുഴ മക്കിമലയിലാണ് വീണ്ടും മാവോയിസ്റ്റുകൾ എത്തിയതായുള്ള വിവരം പോലീസ് സ്ഥിരീകരിക്കുന്നു. രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ നാലംഗ ആയുധധാരികളായ സംഘത്തെ കണ്ടു എന്നാണ് പ്രദേശവാസികൾ പോലീസിനെ വിവരം അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടി എത്തിയ സംഘം CPI മാവോയിസ്റ്റിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയും അതുപോലെ തന്നെ കബനിദളത്തിന് വേണ്ടിയും അത് മുദ്രാവാക്യം വിളിച്ചു എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഇവർ, അതായത് CPI മാവോയിസ്റ്റിന്റെ മാർച്ചിലക്കം പിന്നെ മുഖപത്രമായ കാട്ടുതി ഇവിടെ വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പ്രധാനമായും പറയുന്നത് കാട്ടുതി, അതായത് ഇവിടെ മുഖപത്രമായ കാട്ടുതിയിൽ പറയുന്നത് ഒറ്റുകാരും റിസോർട്ടിലെ ഒറ്റുകാരും തണ്ടർബോൾട്ടും CPM ഭരിക്കുന്ന സർക്കാരും ചേർന്ന് നടത്തിയ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് കഴിഞ്ഞ, അതായത് 6ാം തീയതി ഈ മാസം 6ന് നടന്ന വെടിവെപ്പ്, CP ജലീലിനെ കൊലപ്പെടുത്തിയത് ഇത്തരത്തിലുള്ളൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ലക്കിടിയിൽ നടന്ന വെടിവെപ്പ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം, CP ജലീലിന്റെ ജീവിതകഥയും എല്ലാം ചേർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കാട്ടുതീ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിന്റെ ലക്കമാണ് കഴിഞ്ഞ ദിവസം ഇവർ വിതരണം ചെയ്തത്. നമുക്കറിയാം ലക്കിടിയിലും അതുപോലെ തന്നെ കുറ്റിയാടിയിലെ ചില ഭാഗങ്ങളിലും കുട്ടിയൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാവോയിസ്റ്റ് സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ CP ജലീലിന്റെ മരണശേഷം ആദ്യമായാണ് ഇത്തരത്തിൽ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നത്. രേണുക, എസ് വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.